ശനിയാഴ്ച രാവിലെ കണ്ണൂരിലെ വീട്ടുമുറ്റത്ത് തന്നെ വീണ കെ പി നൂറുദ്ദീന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് കണ്ണൂർ കൊയ്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ഇന്നലെ രാവിലെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് ICU പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 9:10 മരണം സ്ഥിരീകരിച്ചു. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ നേതാവായി പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഓരോ കാൽവെപ്പും ഈ 9:10 അസ്തമിച്ചിരിക്കുകയാണ്. നൂറുദ്ദീന്റെ വിയോഗത്തിലൂടെ ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടമായതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അനുസ്മരിച്ചു. ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ടതുപോലുള്ള ഒരു വിഷമമാണ് ഇപ്പോൾ എന്റെ മനസ്സിലുള്ളത്. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലും പയ്യന്നൂർ ഗാന്ധി പാർക്കിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെ മൃതദേഹം പുതിയങ്ങാടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 പുതിയങ്ങാടി ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ഭാര്യ അസ്മയും 4 മക്കളും അടങ്ങുന്നതാണ് KP നൂറുദ്ദീന്റെ കുടുംബം. മീഡിയ 1 കോഴിക്കോട്.